ഇന്ന് ദിവസം തിങ്കളാഴ്ച, എൻ്റെ ശമ്പളം വരുന്ന ദിവസം. ഞാൻ ആദ്യം തന്നെ ചെന്ന് ശമ്പളം എടുത്തു. അങ്ങനെ ഞാൻ വെളിയിൽ ഇറങ്ങിപ്പോയാണ് കാഴ്ച കണ്ടത്. എന്നെ ഒരാൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. വല്ലാത്തൊരു നോട്ടം. ബലിക്കാക്ക മനുഷ്യരൂപത്തിൽ പ്രാപിച്ചാൽ അത് ഇതേപോലെ ഇരിക്കുന്ന രീതിയിൽ എന്നെ ഒരുത്തൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവൻ്റെ നോട്ടം ശരിയല്ലെന്ന് എനിക്ക് മനസ്സിലായി. കാര്യം അവൻ എൻ്റെ സൈഡിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്തേലും ആവട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ മനസ്സ് വെച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് നടന്നു നീങ്ങി. എന്തേലും ആവട്ടെ. പക്ഷേ അവൻ്റെ ഇരുത്തത്തിലും മട്ടിലും എന്തോ ഒരു പന്തികളുണ്ടെന്ന് എനിക്ക് അപ്പോഴേ തോന്നി. ഞാൻ അതൊന്നും വകവച്ചില്ല. എനിക്ക് കുറച്ച് ജോലികൾ വേറെ ബാക്കിയുണ്ട്. ഞാൻ പയ്യെ നടന്ന് നീങ്ങി എൻ്റെ അടുത്ത ലക്ഷ്യത്തിലേക്ക്. എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കണം, പൈസ ഉണ്ടാക്കണം, ഉണ്ടാക്കണം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ലോട്ടറി എടുക്കാമെന്ന്. ലോട്ടറി എടുക്കണമെന്ന ലക്ഷ്യത്തിൽ ഞാൻ ലോട്ടറി നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ അടുത്ത കാഴ്ച വീണ്ടും കണ്ടത്. അതെന്നെ അത്ഭുതപ്പെടുത്തി. ഞാൻ നേരത്തെ പറഞ്ഞ ബലിക്കാക്ക വീണ്ടും എന്നെ കാണാൻ വേണ്ടി കടത്തിണ്ണയിൽ വന്നിരിക്കുന്നു. അത് രണ്ട് കൈലിയെടുത്ത മാമ്മാരുടെയിൽ. എനിക്കപ്പോഴേ മനസ്സിലായി ഇതെനിക്കുള്ള സ്കെച്ച് തന്നെ. ഒരുവിധം ചോറ് കഴിക്കുന്ന ആരും ഇങ്ങനെ വന്നിരിക്കില്ല. കാര്യം ഇങ്ങനെ കണ്ണാടിയും മാസ്ക് ഇട്ടിരുന്നാൽ ആരാരും കാണില്ലേ. ഞാൻ ഒരുപാട് നേരം അവൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഇവൻ്റെ ശരീരമൊന്ന് അനങ്ങുന്ന കാണാൻ. ഇവൻ എങ്ങനെ ഇരിക്കുന്നു അതേ കണക്കന് ഇരിക്കുന്നു. ഇവനൊന്ന് ശ്വാസം വിടുന്ന പോലും എനിക്കറിയാൻ വയ്യ. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ഇവന് ജീവനുണ്ടോ ഇല്ലയെന്ന് എനിക്കൊന്ന് അറിയണ്ടേ. അതുകൊണ്ട് ഞാൻ അവൻ്റെ അടുത്ത് ചെന്ന് ഒന്ന് പരീക്ഷിച്ചു നോക്കി. ആ ജീവനുണ്ട്, ഒന്ന് അനങ്ങി. എന്നാലും അവൻ്റെ ഫേസിൽ അവനൊരു എക്സ്പ്രഷൻ ഇട്ടില്ല. അതെനിക്ക് കാണാനും കഴിഞ്ഞില്ല. ലോട്ടറിയൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇനിയൊരു സർബത്ത് കുടിക്കാമെന്ന്. സർബത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴാണ് ഞാൻ ഒരു കാഴ്ച വീണ്ടും കാണുന്നത്. ആ ബലിക്കാക്ക തിരിഞ്ഞിരിക്കുന്നു ബസ് സ്റ്റാൻഡിൽ. ഒരുവിധം ബുദ്ധിയുള്ളവനാണെങ്കിൽ നേരെ നോക്കിയിരുന്നേനെ. കാര്യം ബസ് അതുവഴിയല്ലോ വരുന്നത്. ഒരിക്കലും നമ്മൾ ഒരു സ്ഥലത്ത് ഓവർ കോൺഫിഡൻ്റ് ആവരുത്. അതിനൊരു ഉദാഹരണമാണ് ആയിരിക്കുന്നവൻ. ഇനി ഇവൻ ഞാൻ നോക്കി ഏതെങ്കിലും പെണ്ണിൻ്റെ ആങ്ങളയാണോ എന്തോ. അങ്ങനെയാണെങ്കിൽ ഇവനെ ഞാൻ അങ്ങോട്ടടിക്കും. വേറെ എന്തോ എനിക്ക് സഹിക്കാമായിരുന്നു. പക്ഷേ അവൻ്റെ ഈ നിൽപ്പാണ് എനിക്ക് സഹിക്കാൻ കഴിയാത്തത്. എന്നെ ഒരുമാതിരി പൊട്ടനാക്കുന്ന രീതിയിൽ. ഞാൻ എന്താ കാണില്ലേ, ഒരു കമ്പിയുടെ ബാക്കിൽ ചെന്ന് ഇങ്ങനെ ഒളിച്ചിരുന്ന. ഞാൻ ഇതെങ്ങനെ ഇവനെ പറഞ്ഞു മനസ്സിലാക്കും. ഞാൻ പോണടുത്തൊക്കെ ഇങ്ങനെ വന്നെന്ന്. ഒരുവിധ ബുദ്ധിയുള്ള ആരെങ്കിലും എന്നെ സ്കെച്ച് ചെയ്യും. ഇതൊരുമാതിരി അരി ഏത് പൊരി ഏതെന്ന് അറിയാൻ കഴിയാത്തവൻ. എൻ്റെ പൊന്നു ദൈവമേ. ഇവൻ ഇനി നിൽക്കെ കിടക്കെ എന്തേലുമൊക്കെ ആവട്ടെ എന്നുള്ള മട്ടിൽ ഞാൻ അവിടെ നിന്ന് പയ്യെ ഇവനെ ചീത്ത വിളിച്ചുകൊണ്ടിറങ്ങി. ഇതൊക്കെ നടന്നതൊക്കെ ആലോചിച്ച് ആലോചിച്ച് ഞാൻ നടന്നുകൊണ്ടപ്പോഴാണ് അടുത്ത കാഴ്ച ഉണ്ട്. അതെന്നെ വീണ്ടും തളർത്തി കളഞ്ഞു. അതായത് സ്കൂൾ അസംബ്ലിയിൽ ഒറ്റയ്ക്കൊരുത്തൽ നിൽക്കുന്നു, പ്ലഡ്ജും പറഞ്ഞുകൊണ്ട്. അങ്ങനത്തെ ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. ഇപ്പം ഞാൻ തീരുമാനിച്ചു രണ്ടിലൊന്ന് അറിഞ്ഞേ കഴിയൂ. ഇവനോട് പോയി ചോദിക്കണമെന്നുള്ള ധൈര്യത്തിൽ ഞാൻ നടന്ന് അവൻ്റെ അടുത്തേക്ക് നീങ്ങി. പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ സുരേഷ് ജി കയറി. ആ നടത്തത്തിൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് എത്തി. എടാ വല്ല ഗതി പിടിക്കാത്ത ആത്മാവല്ലോണോ അലഞ്ഞടക്കുന്നത്? ഞാൻ എവിടെ പോയാലും നീ ഉണ്ടല്ലോ, നിനക്ക് എന്താ വേണ്ടേ? നീ ഒളിച്ചിരിക്കുകയാണ് എൻ്റെ മുന്നിൽ, എന്നാ ഞാൻ നിന്നെ കണ്ടില്ല. എവിടെ പോയില്ലെങ്കിൽ സെന്റർ പോയി നിൽക്കുന്ന നിന്നാ. നീ എന്നെ സ്കെച്ച് നടക്കുകയാണോ? ഏറ്റവും പൈസ എടുത്ത് ഇറങ്ങിയപ്പോ ആരും കാണാത്ത ഒരു മാസ്കും കണ്ണായിട്ട് നിൽക്കുന്നു. അവിടെ ആര് കൊറോണ ആയിട്ട് രണ്ടു മൂന്ന് വർഷം വേറെ ആരും മാസ്ക് ഇടില്ല, നീ മാത്രം ഇങ്ങനെ നിൽക്കുന്നു. അത് വീപ്പക്കുറ്റി കണക്ക് നിൽക്കുന്നു, ഹൈ മാസ്ക് ലൈറ്റ് പോലെ. ആരും നിന്നെ ശ്രദ്ധിക്കൂല. കഴിക്കാൻ പോയപ്പോ അവിടെ നിൽക്കുന്നു. പിന്നെ ഒളിച്ചു നിൽക്കുന്നവൻ, അത് ഇത്രപ്പുള്ള ഒരു തൂണിന്റെ വിറക്. ബസ് സ്റ്റാൻഡിൽ പോയപ്പോ അവിടെ എല്ലാരും ബസ് കയറാൻ വേണ്ടി ഇങ്ങനെ നേരെ നിൽക്കുമ്പോ നീ തിരിഞ്ഞിരിക്കുന്നു. അപ്പൊ നിനക്കെന്താ, നീ ചോറല്ലേ കഴിക്കുന്ന? വിവരം ഇല്ലേ? നീ ഒളിച്ചിരിക്കുകയാണോ എന്നെ മുന്നി? സാറ്റാണോ? എന്താ വേണ്ടേ പറഞ്ഞ് മനസ്സിലാക്കി താ. കള്ളനാണല്ലേ, പൈസയൊക്കെ മോടിക്കാൻ ഇറങ്ങുന്ന മോനെ. പേടിക്കണ്ടോ, മോനെ കണ്ണാടി നൂരി നോക്കട്ടെ. ആ കണ്ണ് കണ്ട എപ്പോഴും എന്നെ നോക്കി നോക്കി കണ്ണിപ്പോ ഒരു സൈഡിലോട്ടേ ഇരിക്കുന്നോളൂ. ആ നല്ല മുഖമാണല്ലേ മോനെ. മോൻ കള്ളനാണോ? അല്ലേട്ടാ. പിന്നെ എന്റെ പെറയടക്ക എന്താ, ഞാൻ നിന്നെ കല്യാണം കഴിക്കുന്നവൻ വാഗ്ദാനം നിന്ന് പറ്റിച്ചോ? എവിടെ പോയാലും മക്കളുണ്ടല്ലോ, ഒരു തൂണിന്റെ പറയപ്പോ ഒളിച്ചിരിക്കുന്നു. എന്താടാ മോനെ, വിവരമൊന്നും ഇല്ലേ? ബുദ്ധി ഇല്ലേ? സ്കൂളിൽ പോയിട്ടില്ലേ? പൊട്ടനാണോ? സ്കെച്ച് ചെയ്യേണ്ട രീതി ഒന്നും മാറിപ്പോയി, അതുകൊണ്ടാണ് പാളിപ്പോയ. അല്ലേ ഞാൻ സൂപ്പർ ആയിട്ട് മോട്ടിച്ചെടുത്തേനെ. ആ പിന്നെ മോനെ, നീ ഇപ്പൊ 1000 പേരെ ഇടിരുന്നാലും എനിക്ക് കാണാൻ പറ്റും. എടാ ഈ സമയത്തൊക്കെ കാണ്ട, ഈ കണ്ണാടി ഇട്ട് ഈ മാസ്ക് ഇട്ട് ആരെയും നടക്കോടാ. നിന്നെ പോലുള്ള ബുദ്ധി ഇല്ലാത്തവരല്ലേ നിൽക്കൂ. എടാ എന്നെ നീ മോട്ടിക്കാൻ നിൽക്കുന്നവനാണെ, നീ എന്തെങ്കിലും ഇതിട്ട് നിന്നാ. ഞാൻ ശ്രദ്ധി, നീ അല്ലെ വെറുതെ വന്നളിയ? നീ വെറുതെ മുണ്ടില്ലാതെ റോഡ് ചെന്നാലും ഞാൻ ശ്രദ്ധിക്കൂലായിരുന്നു. നീ മുഖത്ത് ഇത്രയും മാറ്റം വരുത്തി എന്ന് ആരെയും ശ്രദ്ധിക്കൂലടാ. പവർ റേഞ്ചർ വേണമേ. ബ്രോ കോസ്റ്റ്യൂമിൽ ഒരു ചെറിയ മിസ്റ്റേക്ക്, നെക്സ്റ്റ് ടൈം ഞാൻ മോട്ടിച്ചിരിക്കും. ശരിയാ കാര്യം, എന്റെ നീ പൈസ പോലെ, നീ മോട്ടിക്ക് എന്റെ ഫ്രണ്ടിൽ നിന്ന് മോടിക്കുന്ന 50 രൂപ വെച്ചേക്ക്. മക്കൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇടണല്ലേ കേട്ടാ. ചേട്ടാ ATM 50 രൂപ ഉണ്ടോ? പോട്ടടാ. കണ്ണാടി വന്നിട്ട് പോട്ടാ. ഏത് കൈയിരിക്കുന്ന മാസ്ക്? മാസ് സീനായിരുന്നു, പോയി അത്. ശേ അത് വേണ്ടായിരുന്നു. നോക്കി നിന്നെ ഇപ്പൊ തിരിച്ചടി ഇപ്പൊ തരും. 50 രൂപയും കെടു, 50 രൂപയും കെടു. 20 രൂപ വെച്ചോ. അയ്യേ ഇപ്പൊ ഞാൻ മാസായ. അയ്യേ.